സ്വാഗതം എല്ലാവർക്കും പുതിയൊരു റിവിഷൻ സീരീസിലേക്ക്. നമ്മൾ പറയുന്ന പോലെ തന്നെ നിങ്ങളെ എപ്പോഴും എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ കട്ട് ഇപ്പോൾ ചെറിയ സമയം, അധിക സമയം നമ്മൾ തരില്ല. ഓക്കെ, എന്ത് ചെയ്യുക, പെട്ടെന്ന് തന്നെ ആൻസറൊക്കെ എത്താൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നമുക്കറിയാലോ പഠിച്ച കാര്യങ്ങളായതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവരിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദി ആര്? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ് അല്ലേ. തന്നിരിക്കുന്നവരിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദി അല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ആര് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കിയേ, ബ്രൂണർ, പിയാഷെ, വൈഗോസ്കി, ബെൻഹാം. ബ്രൂണർ, പിയാഷെ, വൈഗോസ്കി, ബെൻഹാം. അപ്പോൾ ഇവരിൽ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദി ആര് എന്നാണ് ചോദിച്ചത്. അപ്പോൾ ആരാണ് ആൻസർ വരിക? സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദി ആരാണ് വരിക? ഈ തന്നിരിക്കുന്നവരുടെ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദി, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് അല്ലേ, ആരാണ്? കിട്ടിയിട്ടുണ്ടല്ലോ, ഓപ്ഷൻ സി ആണ് അല്ലേ, വൈഗോസ്കി ആണ് അല്ലേ. വൈഗോസ്കി ആണ് ആൻസർ. അതിൽ നമുക്ക് സംശയത്തിന് ആവശ്യമൊന്നുമില്ല. ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ പോകാം. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വില്യം വൂണ്ട് അറിയപ്പെടുന്നത്. ഓക്കെ, വില്യം വൂണ്ടിനെ കുറിച്ച് അറിയാലോ അല്ലേ, നിങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ വില്യം വൂണ്ട് അറിയപ്പെടുന്നത്, അപ്പോൾ ഈ നാലെണ്ണത്തിൽ എന്തോ ഒന്ന് അദ്ദേഹവുമായി റിലേറ്റ് ചെയ്ത കാര്യമാണ്. നോക്കാം, ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ്, ബുദ്ധി അളക്കുന്ന രീതി ആവിഷ്കരിച്ചു, അനുബന്ധ സിദ്ധാന്തത്തിൻ്റെ പിതാവ്, അതുപോലെ ഗെസ്റ്റാൾട്ട് മനഃശാസ്ത്രത്തിന് ജന്മം നൽകി. ഇതിലേതാണ് ഈ വില്യം വൂണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യം? ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് അല്ലേ, ഫാദർ ഓഫ് മോഡേൺ എക്സ്പെരിമെൻ്റൽ സൈക്കോളജി. പിന്നെ ബുദ്ധി, അതായത് ഇൻ്റലിജൻസ്, അത് മെഷർ ചെയ്യാവുന്ന ആ ഒരു മെത്തേഡ് ആവിഷ്കരിച്ചു എന്നാണ് പറയുന്നത്. ഓക്കെ, തേർഡ്, അനുബന്ധ സിദ്ധാന്തത്തിൻ്റെ പിതാവ്. പിന്നെയോ എന്ന് വെച്ചാൽ കണ്ടീഷനിങ് തിയറി നമ്മൾ പഠിച്ചിട്ടില്ലേ, ക്ലാസിക്കൽ കണ്ടീഷനിങ് ഒക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, ഗെസ്റ്റാൾട്ട് സൈക്കോളജി അല്ലേ, അതിന് ജന്മം നൽകി, ഗെസ്റ്റാൾട്ട് സൈക്കോളജി ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പോൾ ഇവരിൽ ഏതാണ് വില്യം വൂണ്ട് അറിയപ്പെടുന്ന ഇതിൽ ഏതായിട്ടാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ആൻസർ ഏതാണ്? കിട്ടിയല്ലോ അല്ലേ, അതിൻ്റെ അടുത്ത് തന്നെ കമൻറ്റ് വരുന്നുണ്ട്. അപ്പോൾ കിട്ടിയല്ലോ ആൻസർ, സംശയമൊന്നും വേണ്ട. ആധുനിക മനഃശാസ്ത്രത്തിൻ്റെ പിതാവ്, ഫാദർ ഓഫ് മോഡേൺ എക്സ്പെരിമെൻ്റൽ സൈക്കോളജി. ഓക്കെ, ആധുനിക പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് അതാണ് ആര്? വില്യം വൂണ്ട്. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ, തന്നിരിക്കുന്നവരിൽ വൈകാരിക വികാസവുമായി ബന്ധപ്പെട്ടത് ആര്? ഈ തന്ന നാല് പേരിൽ വൈകാരിക വികാസം എന്ന് വെച്ചാൽ ഇമോഷണൽ ഡെവലപ്മെൻറ്റ് അല്ലേ, ഇമോഷണൽ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടത് ആര് എന്നാണ് ക്വസ്റ്റ്യൻ. നോക്കാം, ലെറ്റ്നർ വിറ്റ്മർ, ഡാനിയൽ ഗോൾഡ്മാൻ, ബെൻഹാം, വൈഗോസ്കി. ഓപ്ഷൻസ്, ലെറ്റ്നർ വിറ്റ്മർ, ഡാനിയൽ ഗോൾഡ്മാൻ, ബെൻഹാം, വൈഗോസ്കി. ഇവരിൽ വൈകാരിക വികാസവുമായി ബന്ധപ്പെട്ടത് ആര് എന്നാണ് ചോദ്യം അല്ലേ. റിലേറ്റഡ് ടു ഇമോഷണൽ ഡെവലപ്മെൻറ്റ്. ഓക്കെ, വൈകാരിക വികാസവുമായി ബന്ധപ്പെട്ടത് ആരെന്നാണ് ചോദ്യം. ആൻസർ ഏതാണ് വരിക? കിട്ടിയല്ലോ, ഏതാണ്? ആരൊക്കെ ഡാനിയൽ ഗോൾഡ്മാൻ എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ടോ? ഡാനിയൽ ഗോൾഡ്മാൻ അല്ലേ. ചിലപ്പോൾ തെറ്റി പോകാറുണ്ട്, ഇത് ഓപ്ഷൻ ബി കാണുമ്പോൾ തന്നെ ഡാനിയൽ ഗോൾഡ്മാൻ ആണ് വൈകാരിക വികാസം. യെസ്, കറക്റ്റ് എന്ന് മറ്റു പോയി മാർക്ക് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇവിടെ വൈകാരിക വികാസമാണ് ചോദിച്ചത് അല്ലേ, വൈകാരിക ബുദ്ധിയല്ല, വൈകാരിക വികാസമാണ് ചോദിച്ചത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ബെൻഹാം ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, വൈഗോസ്കിയുടെ സാമൂഹ്യ ജ്ഞാന നിർമ്മിതിവാദ പ്രകാരം ഒരു വ്യക്തി നിലവിൽ ആർജിച്ചെടുത്ത വിജ്ഞാന ശകലങ്ങൾ ഉൾപ്പെടുന്ന തലം ഏത് ലെവലാണ് ഉദ്ദേശിക്കുന്നത്? വൈഗോസ്കിയുടെ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം അല്ലെങ്കിൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് തിയറി നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അതിന് പ്രകാരം ഒരു വ്യക്തി നിലവിൽ ആർജിച്ചെടുത്ത വിജ്ഞാന ശകലങ്ങൾ, ഓക്കെ, നിലവിൽ ആർജിച്ചെടുത്ത ഈ അറിവുകളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുന്ന ആ ഒരു ലെവൽ തലം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കി, കറൻറ്റ് ഡിസബിലിറ്റി ലെവൽ, സെറ്റ് പി ഡി, പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ, കറൻറ്റ് എബിലിറ്റി ലെവൽ. ഇതാണ് വരിക, കറൻറ്റ് ഡിസബിലിറ്റി ലെവൽ, സെറ്റ് പി ഡി, പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ, കറൻറ്റ് എബിലിറ്റി ലെവൽ. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ ഒരു വ്യക്തി നിലവിൽ ആർജിച്ചെടുത്ത വിജ്ഞാന ശകലങ്ങൾ ഉൾപ്പെടുന്ന തലം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, മനസ്സിലായിട്ടല്ലോ, ഏതാണ്? പെട്ടെന്ന് കിട്ടുന്നില്ല, ഏതാണ് വരിക? ഓക്കെ, ശ്രദ്ധിക്കണം, കറൻറ്റ് ഡിസബിലിറ്റി ലെവൽ എന്നാണ് ഇവിടെ ഉള്ളത്. അത് ശ്രദ്ധിക്കണം, ഇവിടെ ഡി കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ മാർക്ക് ചെയ്തു നമ്മളാ നമ്മുടെ മനസ്സിലുണ്ടല്ലോ. നിലവിൽ നിന്ന് എടുക്കുമ്പോൾ ആ കറൻറ്റ് യെസ്, അപ്പോൾ കറണ്ട് എന്ന് കണ്ടവിടെ നേരെ പോയിട്ട് ഓപ്ഷൻ മാർക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇവിടെ ഡിസബിലിറ്റി ആണോ അല്ലെ എബിലിറ്റി ആണോ എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കാതെ പോകും, അപ്പോൾ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ആൻസർ ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, കറണ്ട് എബിലിറ്റി ലെവൽ എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. നിലവിലുള്ളത് കറണ്ട് എബിലിറ്റി ലെവൽ അല്ലേ. അത് ഏറെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ പോലെ അല്ലേ, നമ്മൾ നിലവിലുള്ള നമ്മുടെ അറിവ് എന്ന് വെച്ചാൽ അതാണ് കറണ്ട് എബിലിറ്റി ലെവൽ നമ്മൾ പഠിച്ചത്. പിന്നെ അവിടെ നമ്മൾ പഠിച്ച് പഠിച്ചല്ലേ നമ്മളെ ലേണിംഗ് നടക്കുന്ന ഈ ഒരു സെക്ഷൻ ഉണ്ട്, ഇത് പ്രോസസ്സ് ചെയ്ത് നമ്മളൊരു മറ്റൊരു ലെവലിലേക്ക് എത്തും അല്ലേ. അതാണ് ഏത്? ഈ പറഞ്ഞ പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവൽ എന്ന് പറയുന്നത്. ഇതിനിടയിലുള്ള ആ ഒരു സ്പേസ് നമ്മൾ സെറ്റ് പീഡി ആയിട്ട് പറഞ്ഞു. ഓക്കെ, അത് സോണാണ്. അടുത്ത പിന്നെ ക്വസ്റ്റ്യൻ പോകാം, കുട്ടികളെ ആദ്യമായി പരിചയപ്പെടുത്തേണ്ട അമൂർത്ത ആശയം അഥവാ അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റ് ഏതാണ്? കുട്ടികളെ ആദ്യമായി പരിചയപ്പെടുത്തേണ്ട അമൂർത്ത ആശയം അല്ലെങ്കിൽ അബ്സ്ട്രാക്റ്റ് കൺസെപ്റ്റ്. ഓപ്ഷൻ നോക്കി, അതിലേതാണെന്നാണ്. ഓപ്ഷൻ വിവര നിയമം, ഗുണനം, സങ്കലനം, അക്ഷരവും അക്കവും. വിവര നിയമം, ഗുണനം, സങ്കലനം, അക്ഷരവും അക്കവും. ഇതിൽ കുട്ടികളെ ആദ്യമായി പരിചയപ്പെടുത്തേണ്ട അമൂർത്ത ആശയം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ വന്നത്. ഏതാണ് നമ്മൾ ഒരു ക്ലാസ്സിൽ പോയി അല്ലെ, ഏറ്റവും ചെറിയ കുട്ടികളെ
സംബന്ധിച്ചിടത്തോളം അവർ ആദ്യമായി നമ്മൾ പരിചയപ്പെടുത്തേണ്ട കാര്യം ഇതിലേതാണ്? എന്നും കുറിച്ച് നിയമങ്ങളെ കുറിച്ചാണോ പറയേണ്ടത്, അല്ല ഗുണനും അല്ലെങ്കിൽ സങ്കലനമാണോ, അല്ല അക്ഷരങ്ങളും അക്കവുമാണോ കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്നാണ് വരിക? കിട്ടിയല്ലോ ആൻസർ. അക്ഷരവും അക്കവും എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ, അല്ലേ? അക്ഷരവും അക്കവും നമ്മൾ അക്ഷരത്തിൽ നിന്നാണ് തുടങ്ങുക, അല്ല പിന്നീട് അക്കത്തിലേക്ക് പോയി, അങ്ങനെയാണ് ബാക്കിയുള്ള ഗുണനവും സങ്കലനവും അതുപോലെയുള്ള ക്രിയകളിലൊക്കെ വന്ന് ഇങ്ങനെ പോകുന്നത്. ഓക്കെ, അപ്പോൾ അക്ഷരവും അക്കവും എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിഡ്ജസ് ചാർട്ട് പ്രകാരം പ്രിയം അഥവാ അഫെക്ഷൻ കുട്ടികളോടും മുതിർന്നവരോടുമുള്ള വാത്സല്യമായി തിരിഞ്ഞ് ആനന്ദം രൂപപ്പെടുന്ന പ്രായഘട്ടം ഏത്? കൃത്യമായിട്ട് മനസ്സിലാക്കണേ. ബ്രിഡ്ജസ് ചാർട്ട് പ്രകാരം പ്രിയം കുട്ടികളോടും മുതിർന്നവരോടുമുള്ള വാത്സല്യമായി തിരിഞ്ഞ് ആനന്ദം രൂപപ്പെടുന്ന പ്രായഘട്ടം ഏത് എന്നാണ്? ഓപ്ഷൻസ് 6 മാസം, 2 വയസ്സ്, 1.5 വയസ്സ്, 3 മാസം. 6 മാസം, 2 വയസ്സ്, 1.5 വയസ്സ്, 3 മാസം. ഇതിലേത് പ്രായഘട്ടത്തിലാണ് ഈ പറയുന്ന പ്രിയം എന്ന് പറയുന്ന ആ ഒരു വികാരം ഉണ്ടല്ലോ, അഫെക്ഷൻ ഉണ്ടല്ലോ, ആ സാധനം എന്ത് ചെയ്യുന്നു, കുട്ടികളോടും മുതിർന്നവരോടുമുള്ള ഒരു വാത്സല്യമായിട്ട് മാറുന്നുണ്ട്. അങ്ങനെ മാറുന്ന ഒരു ആനന്ദം എന്ന് പറയുന്ന ഒരു വികാരം കൂടെ രൂപപ്പെടുന്നുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതേത് പ്രായഘട്ടത്തിൽ എന്ന് വെച്ചാൽ ഡയറക്റ്റായിട്ട് ഇത്ര മാത്രമേ ഉള്ളൂ. ബ്രിഡ്ജസ് ചാർട്ട് പ്രകാരം ആനന്ദം രൂപപ്പെടുന്നത് ഏത് പ്രായഘട്ടത്തിലാണെന്ന് ചോദിക്കുന്നതിന് പകരമാണ് ഇങ്ങനെയൊക്കെ തന്നത് നമ്മളെ തെറ്റിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ആൻസർ ഏതാണ് വരുവാ? കിട്ടിയല്ലോ, ഇനി പറ. ഡയറക്റ്റാണ്, വളരെ സിമ്പിളാണ് അല്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വന്നതാണ്. ഏതാണ് ആൻസർ വരുവാ? 6 മാസമാണോ, 2 വയസ്സാണോ, 1.5 വയസ്സാണോ, 3 മാസമാണോ? എന്താണ് ലാസ്റ്റ്? നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ ലാസ്റ്റ് 24 മാസം എന്ന് പഠിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ 2 വയസ്സ്, നമ്മൾ തെറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ തരും. അപ്പോൾ 24 മാസം അഥവാ 2 വയസ്സാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കിട്ടിയില്ലേ? ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ, ബോധന നൈപുണികൾ അഥവാ ടീച്ചിങ് സ്കിൽ വികസിപ്പിക്കുന്നതിന് അവലംബിക്കുന്ന ഒരു അധ്യാപക പരിശീലന പരിപാടിയാണ് ഡാഷ് ബോധന നൈപുണികൾ അഥവാ ടീച്ചിങ് സ്കിൽ വികസിപ്പിക്കുന്നതിന് അവലംബിക്കുന്ന ഒരു അധ്യാപക പരിശീലന പരിപാടി ഏതാണ് വരിക? മൈക്രോ ടീച്ചിങ്, ആക്ഷൻ റിസർച്ച്, സയൻറ്റിഫിക് മെത്തേഡ് ആൻഡ് ഗ്രൂപ്പ് ടീച്ചിങ്. മൈക്രോ ടീച്ചിങ് അല്ലെങ്കിൽ സൂക്ഷ്മബോധനം, ആക്ഷൻ റിസർച്ച് ക്രിയാഗവേഷണം, സയൻറ്റിഫിക് മെത്തേഡ് ശാസ്ത്രീയ രീതി, അതുപോലെ ഗ്രൂപ്പ് ടീച്ചിങ് അല്ലെങ്കിൽ സംഘ പഠനം. ഇതിലേതാണ് വരിക? ബോധന നൈപുണികൾ അല്ലെങ്കിൽ ടീച്ചിങ് സ്കില്ല് വികസിപ്പിക്കുന്നതിന് അവലംബിക്കുന്ന ഒരു അധ്യാപക പരിശീലന പരിപാടി ഏതാണ്? ഒരു സംശയം വേണ്ട, നിങ്ങളെല്ലാവരും അതിലൂടെ കടന്നുപോയത് തന്നെയാണ്. ഏതാണ് ആൻസർ വരിക? ഓപ്ഷൻ എ തന്നെയാണ്, കറക്റ്റ് തന്നെ. ഓപ്ഷൻ എ ആണ് മൈക്രോ ടീച്ചിങ്, അല്ലെ? മൈക്രോ ടീച്ചിങ് എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ, അല്ലെ? സൂക്ഷ്മ ബോധനം എന്നൊക്കെ പഠിച്ചിട്ടുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിഡ്ജസിൻ്റെ അഭിപ്രായത്തിൽ, കാത്തറിൻ ബ്രിഡ്ജസ് ഉണ്ടല്ലോ അല്ലേ, അപ്പോൾ അവരുടെ അഭിപ്രായത്തിൽ കുട്ടികളിൽ അസൂയ രൂപപ്പെടുന്ന പ്രായഘട്ടം ഏത്? ബ്രിഡ്ജസിൻ്റെ അഭിപ്രായത്തിൽ കുട്ടികളിൽ അസൂയ അഥവാ ജലസി രൂപപ്പെടുന്ന പ്രായം ഏതെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ നോക്കിയാൽ നിങ്ങൾ 6 മാസം, 3 മാസം, 18 മാസം, പിന്നെയോ 24 മാസം. ഏതാണ് ആൻസർ വരിക? 6 മാസമാണോ, 3 മാസമാണോ, 18 മാസമാണോ, 24 മാസമാണോ? ഇതിലേത് പ്രായഘട്ടത്തിലാണ് ബ്രിഡ്ജസിൻ്റെ അഭിപ്രായത്തിൽ കുട്ടികളിൽ അസൂയ രൂപപ്പെടുന്നത്? ഏതാണ് വരിക? കിട്ടില്ല, ഡയറക്റ്റ് അല്ല. ഏതാണ്? 18 മാസം അല്ലേ? 18 മാസം, ചിലപ്പോൾ 1.5 വയസ്സെന്നൊക്കെ കൊടുത്തിട്ടുണ്ടാകും. ഓക്കെ, ശ്രദ്ധിക്കണേ, 18 മാസമാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. 9th ക്വസ്റ്റ്യൻ നോക്കുക ഡയറക്റ്റ്. സെറ്റ് പി ഡിയുടെ പൂർണ്ണരൂപം അല്ലേ? സെറ്റ് പി ഡി എന്നാണ് വരിക? സെറ്റ് പി ഡിയുടെ പൂർണ്ണരൂപം, ഫുൾ ഫോം ഓഫ് സെറ്റ് പി ഡി. നിങ്ങൾ മനസ്സിലുണ്ടാവില്ല, ആ മനസ്സിലുള്ള സാധനം പറഞ്ഞിട്ട് ഓപ്ഷനിൽ പോകുക, അല്ലെങ്കിൽ തെറ്റും. ഓപ്ഷൻ നോക്കിയേ, സോൺ ഓഫ് പൊട്ടൻഷ്യൽ ഡിസബിലിറ്റി, സോൺ ഓഫ് പ്രോക്സിമൽ ഡിസബിലിറ്റി, സോൺ ഓഫ് പൊട്ടൻഷ്യൽ ഡെവലപ്മെൻറ്റ് ആൻഡ് ഓപ്ഷൻ ഡി, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ്. ഏതാണ് വരിക? സെറ്റ് പി ഡിയുടെ പൂർണ്ണരൂപം. ഇതിപ്പോൾ ഞാൻ പറയുമ്പോഴും നിങ്ങൾക്ക് ചിലപ്പോൾ കറക്റ്റ് ആൻസറിലേക്ക് എത്തിയിട്ടുണ്ടാവും, ചിലപ്പോൾ നിങ്ങൾ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ആ ഒരു സമയത്ത് നമ്മുടെ ആ ഒരു അന്തരീക്ഷം പ്രകാരം സോൺ ഓഫ് എന്തുവാണെന്ന് നമുക്കറിയാം. അപ്പോൾ സോൺ ഓഫ് പൊട്ടൻഷ്യൽ ഡിസബിലിറ്റി, അല്ലെ, ഇവിടെ ഡി കണ്ടവണ്ണം പൊട്ടൻഷ്യൽ പ്രോക്സിമൽ എന്നൊക്കെ കാണും. അപ്പോൾ സോൺ ഓഫ് പ്രോക്സിമൽ ഡിസബിലിറ്റി എന്നാണ് ഇവിടെ ഉള്ളത്. നമുക്ക് വേണ്ട ഡിസബിലിറ്റി അല്ല, ഡെവലപ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ ഇതൊക്കെ കണ്ട ചിലപ്പോൾ തെറ്റാനുള്ള ചാൻസ് ഉണ്ട്. ശ്രദ്ധിക്കുക, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ ഡി ആണ് അല്ലേ. സെറ്റ് പി ഡി സ്റ്റാൻഡ് ഫോർ സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അടുത്ത നമ്മൾ ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 10th ക്വസ്റ്റ്യൻ, ബ്രിഡ്ജസ് ചാർട്ടുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ ധനാത്മക വികാരം ഏത്? ബ്രിഡ്ജസ് ചാർട്ടുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ ധനാത്മക വികാരം അല്ലെങ്കിൽ പോസിറ്റീവ് ഇമോഷൻസ്. പോസിറ്റീവ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടല്ലോ, നമ്മൾ പോസിറ്റീവായിട്ട് നെഗറ്റീവ് ഒക്കെ ആയിട്ട് എന്നെ ഡിവൈഡ് ചെയ്തിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചാർട്ട് പ്രകാരം ഇതിൽ തന്നിരിക്കാൻ ധനാത്മക വികാരം ഏത് എന്നാണ്, അല്ലെ, പോസിറ്റീവായിട്ട് വരുന്ന വികാരം ഏത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ദേഷ്യം ഓർ ആങ്കർ, ആനന്ദം ഓർ ജോയ്, അസൂയ, ജലസി ആൻഡ് ഓപ്ഷൻ ഡി, അസ്വാസ്ഥ്യം അല്ലെങ്കിൽ ഡിസ്ട്രെസ്. ഏതാണ് വരിക? ദേഷ്യമാണോ, ആനന്ദമാണോ, അസൂയയാണോ, അല്ല അസ്വാസ്ഥ്യമാണോ? ഇത് ഡയറക്റ്റ് ആണ്, ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ചാർട്ടുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവർ ധനാത്മക വികാരം ഏതെന്നാണ് ചോദിച്ചത്, ധനാത്മകം, പോസിറ്റീവ്. കിട്ടിയില്ലേ? കാണുമ്പോൾ തന്നെ മനസ്സിലാവും. പോസിറ്റീവിടെ ഏതാണ് സന്തോഷം, ആനന്ദം, ഇതാണ് സാധനം അല്ലേ, ആഹ്ലാദം, അതൊക്കെ പോസിറ്റീവായിട്ട് വരുന്നത്. അപ്പോൾ ആനന്ദം എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ, ജോയ് ആണ്. കിട്ടിയല്ലോ.
ഓക്കെ അപ്പോൾ മനസ്സിലാക്കണം ഈ ചാർട്ടൊക്കെ ഒന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഓർമ്മയില്ലെങ്കിൽ ഓക്കെ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കൃത്യമായിട്ട് മനസ്സിലാക്കണം ചിലപ്പോൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഡാനിയൽ സോറി കാത്തറിൻ ബ്രിഡ്ജസുമായി ബന്ധപ്പെട്ടാൽ വരും ചിലപ്പോൾ ആ പിന്നെ ചാർട്ടിലേക്കും കൂടെ ഉള്ളിലേക്ക് പോകാനുള്ള സാധ്യതയും കൂടി ഉണ്ട് അപ്പോൾ നമുക്ക് ആൻസറിലേക്ക് എത്താനും കൂടെ പറ്റണം അപ്പോൾ തന്നിരിക്കുന്നവയിൽ സാമൂഹീകരണത്തെ സ്വാധീനിക്കുന്ന പ്രഥമ ഘടകം ഏത് ദ പ്രൈമറി ഫാക്ടർ അഫക്റ്റിംഗ് സോഷ്യലൈസേഷൻ പ്രൈമറി ഫാക്ടറാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ തന്നിരിക്കുന്നവയിൽ സാമൂഹീകരണത്തെ സ്വാധീനിക്കുന്ന പ്രഥമ ഘടകം ഏതെന്നാണ് പ്രൈമറി ഫാക്ടറാണ് ക്വസ്റ്റ്യനിൽ വന്നിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഏതാണ് വരിക ഈ പറയുന്ന സാമൂഹീകരണം എന്താണെന്ന് പഠിച്ചിട്ടുണ്ട് പദവി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയതും കൂടിയാണ് അപ്പോൾ അതിനെ സ്വാധീനിക്കുന്ന പ്രഥമ ഘടകം ഏതെന്ന് വെച്ചാൽ ഓപ്ഷൻ ഒക്കെ പിയർ ഗ്രൂപ്പ് സ്കൂൾ ഫാമിലി മീഡിയ അല്ലേ പിയർ ഗ്രൂപ്പ് എന്ന് വെച്ചാൽ സമസംഘം സ്കൂൾ എന്ന് വെച്ചാൽ അറിയാലോ നമ്മൾ വിദ്യാലയം അതുപോലെ തന്നെ ഫാമിലി കുടുംബം മീഡിയ മാധ്യമങ്ങൾ മറ്റുള്ള മാധ്യമങ്ങൾ ഓക്കെ അപ്പോൾ അതിലെല്ലാം ഉൾപ്പെട്ടു കേട്ടോ പത്രം ടി വി പത്രം എല്ലാം വരും അപ്പോൾ ഇതിലേതാണ് ഒരു സാമൂഹികത്തെ സ്വാധീനിക്കുന്ന പ്രഥമ ഘടകം ഏതെന്നാണ് കിട്ടിയല്ലോ ആൻസർ എന്നാണ് ഒരു നമ്മൾ പറഞ്ഞു എന്താണ് പ്രൈമറി എന്ന് ചോദിച്ചാൽ പ്രഥമ ഘടകം ഏതെന്ന് ചോദിച്ചാൽ സാമൂഹികരണം എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കുടുംബത്തിൽ നിന്നാണ് അല്ലേ ഫാമിലി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ കുടുംബത്തിൽ നിന്ന് എന്നുള്ള തന്നെയാണ് ശരിയായിട്ടുള്ള ഉത്തരം അപ്പോൾ കിട്ടിയെന്ന് വിചാരിക്കുന്നു കൃത്യമായിട്ടുള്ള ആൻസറിലേക്ക് എത്തിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു സെക്കൻഡ് ക്വസ്റ്റ്യൻ കുറച്ച് നല്ല ക്വസ്റ്റ്യനാണ് നോക്കാം ഇത് പ്രീവിയസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് എറിക്സണിൻ്റെ സാമൂഹിക വികാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി ഘട്ടമാണ് സന്നദ്ധത കുറ്റബോധം ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ കുട്ടിയെ പ്രാപ്തനാക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ഏതാണ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ എറിക്സണിൻ്റെ സാമൂഹിക വികാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി ഘട്ടമാണ് സന്നദ്ധത വേഴ്സസ് കുറ്റബോധം ഓക്കെ സന്നദ്ധത കുറ്റബോധം ഓക്കെ ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ കുട്ടിയെ പ്രാപ്തനാക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ ഓപ്ഷൻ നോക്കിയേ എന്തൊക്കെയാണെന്ന് നോക്കിയേ കുട്ടിയുടെ അന്വേഷണ ത്വരയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനങ്ങൾ നൽകണം ചെറിയ വിജയങ്ങളായാലും അംഗീകരിക്കണം കൂട്ടായ കളികളെ പ്രോത്സാഹിപ്പിക്കണം അതുപോലെ ക്ലാസ്സുകളിൽ തന്നെ കൂടുതൽ സമയം വരുത്തി പഠന പ്രവർത്തനങ്ങൾ നൽകണം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ അപ്പോൾ ഇതിലേതാണ് അനുസരിച്ച് എറിക്സണിൻ്റെ സാമൂഹിക വികാസവുമായി ബന്ധപ്പെട്ട ഒരു പ്രതിസന്ധി ഘട്ടമാണ് നമുക്ക് തന്നിട്ടുള്ളത് അപ്പോൾ ഇതൊരു ഘട്ടമാണ് സന്നദ്ധത കുറ്റബോധം ഈ പ്രതിസന്ധി തരണം ചെയ്യാൻ കുട്ടിയെ പ്രാപ്തനാക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ഏതാണ് എന്നാണ് ചോദ്യം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ അല്ല ഏത് ഘട്ടമാണ് എന്നല്ല പ്രാപ്തനാക്കുന്നതിന് തടസ്സം നിൽക്കുന്നത് ഏതാണെന്നാണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത് ആൻസർ ഏതാണ് വരിക കുട്ടിയുടെ അന്വേഷണ ത്വരയെ പ്രോത്സാഹിപ്പിക്കുന്ന പ്രവർത്തനം നൽകണം ചെറിയ വിജയങ്ങളായാലും അംഗീകരിക്കണം കൂട്ടായ കളികളെ പ്രോത്സാഹിപ്പിക്കണം ക്ലാസ്സുകളിൽ തന്നെ കൂടുതൽ സമയം വരുത്തി പഠന പ്രവർത്തനങ്ങൾ നൽകണം ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലേ ആൻസർ ഏതാണ് ഒരു കിട്ടിയിട്ടുണ്ടാവുമല്ലോ ഏതാണ് ഒരു ഡൗട്ടുമുള്ള ഓപ്ഷൻ ഡി തന്നെയാണ് കേട്ടോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ് ക്ലാസ്സുകളിൽ തന്നെ കൂടുതൽ സമയം വരുത്തി പഠന പ്രവർത്തനങ്ങളിൽ നൽകണം പഠന പ്രവർത്തനങ്ങൾ നൽകണമെന്ന് പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി കഴിയുന്ന കാര്യമല്ല എന്നുള്ള കാര്യം കൂടെ മനസ്സിലാക്കി വെക്കുക ഓക്കെ ക്ലിയർ ആയിട്ടാണ് വിചാരിക്കുന്നു ഓക്കെ അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ ഇന്നത്തെ തേർഡ് ക്വസ്റ്റ്യനിൽ പോകാം തേടുതാ ആൽബർട്ട് ബന്ദുരയുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ചോദ്യമാണ് നോക്കിയേ ബന്ദുരയുടെ സാമൂഹിക പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ചുവടെ തന്നിരിക്കുന്നവയെ ക്രമപ്പെടുത്തിയാൽ ശരിയായത് ഏത് എന്നാണ് ക്വസ്റ്റ്യൻ ക്ലിയർ ആണോ ബന്ദുരയുടെ സാമൂഹിക പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് സോഷ്യൽ ലേണിംഗ് തിയറി ബൈ ആൽബർട്ട് ബന്ദുര പഠിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ ബന്ദുരയുടെ സാമൂഹിക പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് ചുവടെ നൽകിയിരിക്കുന്നവയിൽ ഓക്കെ ചുവടെ നൽകിയിരിക്കുന്നവയിൽ അല്ലെങ്കിൽ തന്നിരിക്കുന്നവയെ ക്രമപ്പെടുത്തിയാൽ ശരിയായത് ഏതെന്നാണ് അപ്പോൾ നമുക്ക് നാല് നമ്പറായിട്ട് നോക്കുക താഴെ 1 2 3 4 നാല് നമ്പറിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട് അതിനെ ക്രമപ്പെടുത്തിയാൽ അതായത് അദ്ദേഹത്തിൻ്റെ തിയറി പ്രകാരം കൃത്യമായിട്ടുള്ള ഓർഡറിൽ നിങ്ങൾ ചെയ്യണമെന്നാണ് പറയുന്നത് ഓക്കെ ക്രമപ്പെടുത്തുക അല്ലെങ്കിൽ ഓർഡർ ചെയ്യുക എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ക്ലിയർ ആണോ അപ്പോൾ നോക്കാലോ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കുക ഓരോന്നായിട്ട് നോക്കുക ഫസ്റ്റ് നോക്കിയ റീപ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രത്യുൽപ്പത്തി സെക്കൻഡ് അറ്റൻഷൻ അല്ലെങ്കിൽ ശ്രദ്ധ തേർഡ് മോട്ടിവേഷൻ അല്ലെങ്കിൽ അഭിപ്രേരണ പിന്നെന്താണ് റിട്ടൻഷൻ നിലനിർത്തൽ അപ്പോൾ ഈ നാലെണ്ണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അദ്ദേഹത്തിൻ്റെ തിയറിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിച്ചതന്നെയായിരിക്കും ഈ പറഞ്ഞ നാലെണ്ണം അല്ലേ അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ ചോദിച്ചെന്താണ് ശരിയായത് ഏത് എന്നാണ് കേട്ടോ ശരിയായത് ശരിയായിട്ടുള്ള ക്രമം ഏത് എന്നാണ് ഇവിടെ നമുക്ക് അറിയാം അറിയോ തെറ്റിച്ചിട്ടാണ് തന്നിട്ടുള്ളത് 1 2 3 4 തെറ്റിച്ചിട്ടാണ് തന്നിട്ടുള്ളത് അപ്പോൾ ഇതിന് നിങ്ങൾ എന്തെങ്കിലും കൃത്യമായിട്ടൊന്ന് ഓർഡർ ചെയ്യണം ഏതാണ് വരിക റീപ്രൊഡക്ഷൻ അറ്റൻഷൻ മോട്ടിവേഷൻ റിട്ടൻഷൻ അപ്പോൾ ഇതിലേതാണ് വരിക ആൻസർ നിങ്ങൾ പഠിച്ചിട്ടുണ്ട് ഏതെങ്കിലും ഒരു മോഡലിനെ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രധാനപ്പെട്ട ഒരു നാല് സ്റ്റേജസാണ് നമ്മൾ പഠിച്ചത് അല്ലേ കേട്ടിട്ടുണ്ടോ ഏതാണ് വരിക ഓക്കെ മതി സമയം മതി ആൻസർ ഏതാണ് വരിക ഫസ്റ്റ് നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്താണ് ആദ്യം തന്നെ വരാനുള്ളത് അല്ലേ ആദ്യം തന്നെ വരാനുള്ളത് ഏതാണ് അറ്റൻഷൻ അല്ലേ ഒരു മോഡൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന് ശ്രദ്ധ അല്ലെ അറ്റൻഷനാണ് ആദ്യം നമുക്ക് വരാനുള്ളത് അല്ലേ അറ്റൻഷൻ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഒരു അടുത്ത സ്റ്റേജാണ് ഏത് വരിക അറ്റൻഷൻ കഴിഞ്ഞാൽ റിട്ടൻഷൻ അല്ലേ റിട്ടൻഷൻ ആണ് അല്ലേ പിന്നെന്താണ് വരിക റിട്ടൻഷൻ കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് ഏത് അറ്റൻഷൻ റിട്ടൻഷൻ പിന്നെ റീപ്രൊഡക്ഷൻ എന്ന് പറയും അല്ലേ റീപ്രൊഡക്ഷൻ അറ്റൻഷൻ റിട്ടൻഷൻ റീപ്രൊഡക്ഷൻ പിന്നെ ലാസ്റ്റ് വരുന്നത് ഏതാണ് മോട്ടിവേഷൻ അല്ലേ ഏതാണ് മോട്ടിവേഷൻ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ കേട്ടോ അറ്റൻഷൻ റിട്ടൻഷൻ പിന്നെ ഏതാണ് റീപ്രൊഡക്ഷൻ പിന്നെ മോട്ടിവേഷൻ ഓക്കെ ലാസ്റ്റാണ് അഭിപ്രേരണ എന്ന് പറയുന്ന സാധനം അല്ലേ റിട്ടൻഷൻ പിന്നെ റീപ്രൊഡക്ഷൻ പിന്നെ അഭിപ്രേരണ കിട്ടിയിട്ടുണ്ടാവുന്നതായിരിക്കുന്നു അപ്പോൾ ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ ഓക്കെ
അടുത്ത ക്വസ്റ്റ്യൻ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ മനോസാമൂഹിക വികാസം ബന്ധപ്പെട്ടിരിക്കുന്നത് ആരുമായിട്ടാണ്? സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് അഥവാ മനോസാമൂഹിക വികാസം ബന്ധപ്പെട്ടിരിക്കുന്നത് ആരുമായിട്ടാണ്? ഓപ്ഷൻ ബന്ദൂര, കോൾബർഗ്, എറിക്സൺ, റോജേഴ്സ്. ഓക്കെ, ബന്ദൂര, കോൾബർഗ്, എറിക്സൺ, റോജേഴ്സ്. അപ്പോൾ ഇവരിൽ ആരുമായിട്ടാണ് ഈ പറഞ്ഞ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് അഥവാ മനോസാമൂഹിക വികാസം ബന്ധപ്പെട്ടിരിക്കുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ആരുമായിട്ടാണ്? സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് മനോസാമൂഹിക വികാസം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, അറിയാലോ ആരാണ്? ബന്ദൂരയാണല്ലേ. ഓപ്ഷൻ എ ആണോ? ബന്ദൂര അല്ല, ഓപ്ഷൻ സി ആണ്. എറിക് എച്ച് എറിക്സൺ ആണ് അല്ലേ. എറിക്സണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യമാണ് ഈ പറയുന്ന സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, എറിക് എച്ച് എറിക്സണിൻ്റെ മനോസാമൂഹിക വികാസ സിദ്ധാന്ത പ്രകാരം സ്കൂൾ പ്രായത്തിൽ, അതായത് 6 മുതൽ 12 വരെ, ഓക്കെ, സ്കൂൾ പ്രായത്തിൽ നേരിടുന്ന പ്രതിസന്ധി താഴെ പറയുന്നവയിൽ ഏതാണ്? എറിക് എച്ച് എറിക്സണിൻ്റെ മനോസാമൂഹിക വികാസ സിദ്ധാന്ത പ്രകാരം സ്കൂൾ പ്രായത്തിൽ കുട്ടി നേരിടുന്ന പ്രതിസന്ധി താഴെ പറയുന്നവർ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഊർജ്ജസ്വലത, അപകർഷത. നെക്സ്റ്റ്, ഗാഠബന്ധം, ഏകാഗിത്വം. നെക്സ്റ്റ്, വിശ്വാസം, അവിശ്വാസം. ആ ഓപ്ഷൻ ഡി, സ്വാശ്രയത്വം, ലജ്ജ. ഇതിൽ ഏതാണ് വരിക? എറിക്സന്റെ തിയറിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഈ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതിൽ കറക്റ്റായിട്ടുള്ള ആൻസർ ഏതാണ് വരിക? ഊർജ്ജസ്വലത, അപകർഷത, ഗാഠബന്ധം, ഏകാഗിത്വം, വിശ്വാസം, അവിശ്വാസം, അതുപോലെ സ്വാശ്രയത്വം, ലജ്ജ. അപ്പോൾ നമുക്ക് തന്നിട്ടുണ്ട് സ്കൂൾ പ്രായമെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. സ്കൂൾ പ്രായമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതായത് 6 മുതൽ 12 വരെ വയസ്സ് എന്ന് കൃത്യം തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതാണ് വരിക? ഇത് പ്രകാരം സ്കൂൾ പ്രായം ഒന്നായതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലായി ഏതാണ് ആൻസർ. ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്നാണ് പറയുക. ഓക്കെ, അതായത് ഊർജ്ജസ്വലത വേഴ്സസ് അപകർഷത, ഇതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, ഊർജ്ജസ്വലത വേഴ്സസ് അപകർഷത എന്നുള്ളതാണ് ശരിയായിട്ടുള്ള ആൻസർ. അദ്ദേഹത്തിൻ്റെ തിയറി പ്രകാരം 6 മുതൽ 12 വരെ, അതായത് സ്കൂൾ പ്രായം എന്ന് എടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ചില ക്വസ്റ്റനിൽ എന്ത് പറയുക, ഇത് റിപ്പീറ്റ് ചെയ്യുന്ന ക്വസ്റ്റനാണ്. ഇതേ ക്വസ്റ്റൻ തന്നെ മറ്റൊരു രീതിയിലും വന്നിട്ടുണ്ട്. അതായത് നമ്മളോട് വയസ്സൊന്നും പറയില്ല, സ്കൂൾ സ്റ്റേജ്. ഓക്കെ, സ്കൂൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്, നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റൻ നോക്കുക, തന്നിരിക്കുന്നവയിൽ വികാരിയ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആര്? തന്നിരിക്കുന്നവയിൽ വികാരിയ പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് ആര് എന്നാണ്. വികാരിയ പഠന സിദ്ധാന്തം അല്ലെങ്കിൽ വികാരിയസ് ലേണിംഗ് തിയറി. ഓപ്ഷൻസ് കോൾബർഗ്, പിയാഷെ, ബന്ദൂര, എറിക്സൺ. കോൾബർഗ്, പിയാഷെ, ബന്ദൂര, എറിക്സൺ. അപ്പോൾ ഇവരിൽ വികാരിയസ് ലേണിംഗ് തിയറിയുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, ബന്ധപ്പെട്ടിരിക്കുന്നത് ആര് എന്നാണ് ക്വസ്റ്റ്യൻ അല്ലേ. ആരാണ് വരിക? വികാരിയസ് ലേണിംഗ് തിയറി. കിട്ടിയോ? ആരാണ് വരിക? വികാരിയസ് ലേണിംഗ് തിയറി അല്ലെങ്കിൽ വികാരിയസ് പഠന സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. എന്ന് വെച്ചാൽ തന്നെയാണ് വികാരിയസ് ലേണിംഗ് തിയറി എന്ന് പറഞ്ഞാലും ഏത് തന്നെയാണ് ഈ പറഞ്ഞ ആൽബർട്ട് ബന്ദൂരയുടെ സോഷ്യൽ ലേണിംഗ് തിയറി തന്നെയാണ് കേട്ടോ. അതിൻ്റെ മറ്റൊരു പേരാണ് വികാരിയസ് ലേണിംഗ് തിയറി, നമ്മൾ പറഞ്ഞാണല്ലോ. അപ്പോൾ ആൻസർ ചെയ്യുന്ന ഓപ്ഷൻ സി ആണ്, ആൽബർട്ട് ബന്ദൂര. ഓക്കെ, ആൽബർട്ട് ബന്ദൂര എന്നുള്ള തന്നെയാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കിട്ടിയല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ ഇതാ, നമ്മൾ തൊട്ട് മുന്നേ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇത് മറ്റൊരു രീതിയിലും വരാറുണ്ടതാ. എറിക്സണിൻ്റെ അഭിപ്രായത്തിൽ സ്കൂൾ സ്റ്റേജ് മാനസിക സാമൂഹിക സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിലാണ്? എറിക്സണിൻ്റെ അഭിപ്രായത്തിൽ സ്കൂൾ സ്റ്റേജ് എന്നാണ് ഞാൻ തന്നത്. ഓക്കെ, സ്കൂൾ സ്റ്റേജ് എന്ന് പറയുന്നത് മാനസിക സാമൂഹിക വികാസ സിദ്ധാന്തം. ഓക്കെ, മാനസിക സാമൂഹിക സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിലാണെന്നാണ് ചോദിച്ചത്. ഏതാണ്? നമ്മളിപ്പോൾ പറഞ്ഞു തന്നെയാണ്, സെയിം തന്നെയാണ്. സ്വാശ്രയത്വം വേഴ്സസ് സംശയം അല്ലെങ്കിൽ ഓട്ടോണോമി ഷെയിം. അധ്വാനം, അപകർഷത അല്ലെങ്കിൽ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി. പിന്നെ വിശ്വാസം, അവിശ്വാസം അല്ലെങ്കിൽ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ്. ആ ഓപ്ഷൻ ഡി, ഇവയൊന്നുമല്ല അല്ലേ, നൺ ഓഫ് ദീസ്. അപ്പോൾ ഏതാണ് വരിക? എറിക്സണിൻ്റെ അഭിപ്രായം സ്കൂൾ സ്റ്റേജ് അല്ലേ. അതിനാണ് നമ്മൾ തൊട്ട് മുന്നേ സ്കൂൾ പഠനകാലം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ തൊട്ട് മുന്നേ കണ്ടത്. സ്കൂൾ സ്റ്റേജ് എന്ന് ഡയറക്റ്റും ചോദിക്കാറുണ്ട്, വയസ്സ് തരില്ല. അതിൽ വയസ്സ് കണ്ടിട്ടില്ല, അപ്പോൾ വയസ്സായി കണക്ട് ചെയ്താൽ പോലും നമുക്ക് കൃത്യമായിട്ട് ആൻസറൊക്കെ എത്താൻ പറ്റണം. അപ്പോൾ വയസ്സ് തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും സ്കൂൾ സ്റ്റേജ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഏജ് ആണെന്നുള്ള കൃത്യമായിട്ട് കൊടുക്കുക. അപ്പോൾ എന്താണ്, ഒരു 6 വയസ്സ് മുതലാണ് അല്ലേ. അപ്പോൾ 6 to 12 എന്നുള്ള കാര്യം കൊടുത്തിരിക്കും. അപ്പോൾ ഇതാണ് വരിക, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ അല്ലേ. ഓപ്ഷൻ ബി ആണ്, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി അല്ലെങ്കിൽ അധ്വാനം വേഴ്സസ് അപകർഷത എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ഓക്കെ, കിട്ടിയല്ലോ. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എനിക്ക് തോന്നുന്നു രാവിലത്തെ സോഷ്യലിൻ്റെ ഒരു തിയറിയിൽ ഒരു ക്വസ്റ്റ്യൻ ഇല്ലേ, ടോപ്പ് ടെന്നിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. എറിക്സണിൻ്റെ അഭിപ്രായത്തിൽ 5 വയസ്സ് മുതൽ 8 വയസ്സ് വരെയുള്ള കുട്ടി അല്ലേ ഏത് സ്റ്റേജിലാണ് ഉൾപ്പെടുന്നതെന്നൊക്കെ ഒരു ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ നമുക്കറിയാം 5 മുതൽ 8 വരെ പറഞ്ഞൊരു സ്റ്റേജ് ഇല്ല, അതുകൊണ്ടാണ് നമ്മൾ ആ ഒരു ക്വസ്റ്റ്യൻ കട്ട് ചെയ്തത്. ഓക്കെ, അപ്പോൾ 6 മുതൽ 12 വരെ എന്നുള്ളത് ഏതാണ്? അധ്വാനം, അപകർഷത അല്ലെങ്കിൽ സ്കൂൾ ഏജ് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്കൂൾ പ്രായം എന്നൊക്കെ പറഞ്ഞിട്ട് വരാറുണ്ട്. കിട്ടിയല്ലോ. അടുത്തത് എറിക്സണിൻ്റെ അഭിപ്രായത്തിൽ, എല്ലാം എറിക്സൺ തന്നെയാണ്, എറിക്സണാണ് കൂടുതൽ തവണ റിപ്പീറ്റഡ് ആയിട്ട്, അതായത് കൂടുതലായിട്ട് വന്നിട്ടുള്ളത് എറിക്സണുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ തന്നെയാണ്. എറിക്സണിൻ്റെ അഭിപ്രായത്തിൽ ആദ്യ ബാല്യകാലം മാനസിക സാമൂഹിക സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിലാണ്? ക്വസ്റ്റ്യൻ ക്ലിയർലേ? എറിക്സണിൻ്റെ അഭിപ്രായത്തിൽ ആദ്യ ബാല്യകാലമാണ്, ആദ്യ ബാല്യകാലം അത് മാനസിക സാമൂഹിക സിദ്ധാന്തം അനുസരിച്ച് ഏത് ഘട്ടത്തിലാണ് എന്നാണ് ചോദിച്ചത്. ഏത് ഘട്ടത്തിലാണ് എന്നാണ് പറയേണ്ടത്. ഏതിലാണ് വരിക? സ്വാശ്രയത്വം, സംശയം, അധ്വാനം, അപകർഷത, മുൻകൈയെടുക്കൽ, കുറ്റബോധം, വിശ്വാസം, അവിശ്വാസം.
ഇതിൽ ഏതാണ് വരിക? എറിക്സണിൻ്റെ അഭിപ്രായത്തിൽ ആദ്യ ബാല്യകാലം എന്നാണ് ചോദിച്ചത്. ആദ്യ ബാല്യകാലം ഇതിൽ ഉൾപ്പെടുന്നത് ഏത് എന്നാണ് ചോദ്യം. സ്വാശ്രയത്വം സംശയം, പിന്നെയോ അധ്വാനം അപകർഷത, മുൻകൈയെടുക്കൽ കുറ്റബോധം, വിശ്വാസം അവിശ്വാസം, ഇതിൽ ആദ്യ ബാല്യകാലം ഉൾപ്പെടുന്നത് ഏത് ഘട്ടത്തിലാണെന്നാണ് ചോദ്യം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അതിന് തൊട്ടടുത്താണ് നമ്മുടെ സ്കൂൾ സ്റ്റേജ്. സ്കൂൾ സ്റ്റേജ് ഏതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലായി, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയോറിറ്റി ആണെന്നുള്ളത് കിട്ടി. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നത്തെ സ്റ്റേജാണ് ഏത്? ആദ്യ ബാല്യകാലം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൻസർ ഏതാണ് വരിക? 6 വയസ്സ് വരെ അല്ലേ. ആൻസർ ചെയ്യുന്നത് ഏതാണ്? സ്വാശ്രയത്വം സംശയമാണോ, അധ്വാനം അപകർഷതയാണോ, മുൻകൈയെടുക്കൽ കുറ്റബോധമാണോ, അല്ല വിശ്വാസം അവിശ്വാസമാണോ, ഏതാണ് വരിക? ഓക്കെ, സെറ്റ് കിട്ടിയെന്ന് വിചാരിക്കുന്നു അല്ലേ. എല്ലാവർക്കും അറിയുന്ന തന്നെയാണ് ഏതാണ് വരിക? മുൻകൈയെടുക്കൽ കുറ്റബോധം തന്നെയാണ്. ഓക്കെ, മുൻകൈയെടുക്കൽ കുറ്റബോധം. ഓക്കെ, മുൻകൈയെടുക്കൽ ഇനീഷ്യേറ്റീവ് വേഴ്സസ് ഗിൽട്ട്, ഷെയിം ഗിൽട്ട്. ഓക്കെ, മുൻകൈയെടുക്കൽ കുറ്റബോധം എന്നുള്ളതാണ് കറക്റ്റായിട്ടുള്ള ആൻസർ. കിട്ടിയല്ലോ, ഓപ്ഷൻ സി. അപ്പോൾ എറിക്സണുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റേജസ് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കണം. എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ്, ഏതൊക്കെ വയസ്സിനനുസരിച്ചാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാണ്. റെഡി? അപ്പോൾ ഇത്രയും ക്വസ്റ്റൻസാണ് നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എറിക്സണുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് മനസ്സിലാക്കാനും കൂടെ ശ്രദ്ധിക്കണം. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ മറ്റ് ക്വസ്റ്റൻസും ഇനി ഇത് മാത്രമല്ല, ഒരുപാട് സംശയങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ, ഏതെങ്കിലും ഏജൊക്കെ ആയി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സ്റ്റേജസൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഒരിക്കൽ കൂടെ ഒന്ന് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കും. 2 തവണ വായിച്ചാൽ നമുക്ക് ഉറപ്പായിട്ടും ആ ഒരു കാര്യം കൃത്യമായിട്ട് മനസ്സിലാക്കിയെടുക്കാനും കൂടെ പറ്റും. ഓക്കെ, അത്രയും കാര്യം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, എപ്പോഴും പറഞ്ഞു കൊടുത്ത് നിങ്ങൾ കിട്ടിയ മാർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളെല്ലാം ചെയ്യാം.